പന്ത് കളിക്കുന്ന നിരവധി പേർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് തടി കുറക്കാൻ പറ്റുന്നുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു വ്യായാമമോ ഒന്നുമില്ലാതെ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറക്കണം എന്നാണ് നിരവധി പേരുടെ ആവശ്യം വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നാൽ നിരവധി പേർ അതിനെ പല രീതികളിൽ ഡിസ്കസ് ചെയ്തിട്ട് കുളമാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഏറ്റവും ലളിതമായി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വെയിറ്റ് ലോസ് ഉണ്ടാക്കാം എന്നൊന്ന് ചർച്ച ചെയ്യാം സാധാരണ പറയാറുള്ളതുപോലെ കാലറി ഈസ് ദ കിങ് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഊർജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഊർജ്ജമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യുകയും തടി കൂട്ടുകയും ചെയ്യും അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുകയും ചെയ്യും നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊർജം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഊർജം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തടി മെലിയുകയും ചെയ്യും ഇതിലൊരു ഡിസ്ക്ലെയ്മർ കൂടിയുണ്ട് നിങ്ങളൊരു മെഡിക്കൽ കണ്ടീഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ സമീപിക്കണം അവരാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ എന്നേക്കാൾ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഞാൻ കാലറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓ ഇനിയിപ്പം കാലറിയൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ കൗണ്ട് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട നിങ്ങൾ കാലറി കൗണ്ട് ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം അസസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ ദിവസവും എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഒന്ന് ലോഗ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പുസ്തകവും പേന എടുത്തിട്ട് ഒന്ന് എഴുതാൻ നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക ഒരാഴ്ചത്തെ ഭക്ഷണം ഞാൻ എന്ത് കഴിച്ചു എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ ഇഡ്ഡലി അപ്പം ദോശ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാവിലെ കഴിക്കും അല്ലേ ചട്നി കൂട്ടിയിട്ട് കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻകറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി 10 മണിക്ക് ചായ കുടിക്കുന്ന ആളുകൾ ചായ കുടിക്കും കൂട്ടത്തിൽ എന്തെങ്കിലും ബേക്കറി കഴിക്കും അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വൈകുന്നേരം വീണ്ടും ഒരു 4 മണി ചായ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ വീണ്ടും ചോറ് കഴിക്കുന്ന ആളുകളാണ് അധികവും അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കും അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഭക്ഷണ രീതി അപ്പോൾ ഇതൊന്ന് അളന്ന് വെക്കുക എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നത് എന്നുള്ളത് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളത് അതായത് ഒരേ പാത്രത്തിൽ മാത്രം ഇനി വരുന്ന 2-3 മാസത്തേക്ക് ഭക്ഷണം കഴിക്കുക അത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും കാരണം മിക്കവാറും അവർ പിന്നെ വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ പാത്രത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാം ഇനിയിപ്പോൾ ആണുങ്ങളൊക്കെയാണ് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഏത് സ്ഥലത്തുനിന്നാണോ കഴിക്കുന്നത് അവിടെയുള്ള ഒരു പാത്രത്തിൻ്റെ അളവ് മനസ്സിൽ കരുതുക അല്ലെങ്കിൽ എന്നും ഒരേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക 2 നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം സെയിം ആക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു 3 മാസത്തേക്ക് നിങ്ങളത് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒരു മീൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു ചാള അല്ലേ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള മീനാണത് അപ്പം അത് ഒന്ന് കഴിക്കുന്ന സാധനത്ത് നിങ്ങൾ 2 എണ്ണം കഴിക്കുക ഒരു കോഴിമുട്ട കഴിക്കുന്ന സാധനത്ത് 2 കോഴിമുട്ട കഴിക്കുക അങ്ങനെ നിങ്ങൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടി കൊണ്ടുവരിക ഗ്രാജ്വലി ഓക്കെ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡെയിലി 3 അപ്പം രാവിലെ അല്ലെങ്കിൽ 3 ദോശ രാവിലെ എന്നുള്ള തരത്തിലുള്ള ഒരു കണക്ക് വെച്ചതിന് ശേഷം അതിൽ നിന്നും 1 ദോശ ഒഴിവാക്കുക 1 ദോശ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക ഒരു കുറച്ച് പ്രോട്ടീൻ കണ്ടൻസ് അതിലേക്ക് ആഡ് ചെയ്യുക ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സെയിം നിങ്ങൾക്ക് പ്രോട്ടീൻ കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക കുറച്ച് ചോറ് അല്ലേ ചോറിനെ നിങ്ങൾ കഴിക്കുന്ന ചോറിനെ 1/4 ആക്കിയിട്ട് ഭാഗിക്കുക 1 പ്ലേറ്റ് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിനെ 1/4 ആക്കിയിട്ട് ഭാഗിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ നിന്നും 1 പോർഷൻ എടുത്തിട്ട് ഒഴിവാക്കുക 1 പോർഷൻ കുറച്ചിട്ട് ഭക്ഷണം കഴിക്കുക രാത്രിയും അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ 1 ആഴ്ച ആ രീതിയിൽ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കണം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ വെയിറ്റ് കൃത്യമായിട്ട് നോക്കണം ഇന്ന് എത്ര വെയിറ്റ് ഉണ്ട് നോക്കുക 85 കിലോ ഇന്ന് ഉള്ള ഒരാൾ അടുത്ത ആഴ്ച എത്രയായിട്ട് മാറുന്നുണ്ട് നോക്കുക നിങ്ങൾ വെയിറ്റ് നോക്കുമ്പോൾ കഴിവതും രാവിലെ തന്നെ നോക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഭക്ഷണവും ഒന്നും കഴിക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ ഉടനെ ഒന്ന് വെയിറ്റ് നോക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ വെയിറ്റിൽ എന്തെങ്കിലും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കുക സ്വാഭാവികമായിട്ടും കുറച്ച് കുറവ് അനുഭവപ്പെടും കാരണം നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറവാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ നിന്നും ഗ്രാജ്വലി നിങ്ങൾ ഭക്ഷണം കുറക്കാൻ നോക്കുക 2-3 ആഴ്ച ഒന്നും കുറക്കണം എന്നില്ല 2-3 ആഴ്ചക്കൊരു ഒരു നമ്മളൊരു ഹാബിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേബിളാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം എന്നിട്ട് മെല്ലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറേശ്ശെ മാറ്റുക കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യുക ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റി വെക്കുക കുറച്ച് പ്രോട്ടീൻ അതിലേക്ക് ആഡ് ചെയ്യുക 10 മണിക്ക് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ആ ചായ പഞ്ചസാര ഇടാതെ കുടിക്കാൻ ശ്രമിക്കുക
അല്ലേ അതല്ല അങ്ങനെ കഴിയില്ലെന്നുണ്ടെങ്കിൽ ആ ചായ ഒന്ന് ഒഴിവാക്കാൻ നോക്കുക ഇനി അതല്ല ആ ചായയുടെ കൂടെ ഒരു ബേക്കറി ആയിരുന്നെങ്കിൽ ആ ബേക്കറി ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു കാലറി ഡെഫിസിറ്റ് ഉണ്ടാകും അത് ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ ആ ഓട്ടോമാറ്റിക്കലി വരുന്ന കാലറി ഡെഫിസിറ്റ് അതുമൂലം തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസും എല്ലാം ഉണ്ടായി തുടങ്ങും പക്ഷേ നിങ്ങൾ ഒരൊറ്റ അടിക്ക് നിങ്ങളത് ചെയ്യരുത് പിന്നെ കീറ്റോ ആണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെയൊക്കെ പോകുന്ന ആളുകളുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അഡ്വൈസ് ചെയ്യാത്ത ഒരാളാണ് ഞാനതിനെക്കുറിച്ചൊരു ഡിബേറ്റിനൊന്നും തയ്യാറല്ല പക്ഷേ അത് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാന്നുള്ളത് അത് നിങ്ങൾ ജിമ്മിൽ പോകാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ജിമ്മിൽ പോവുക അതല്ല ഒരു ഡംബലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യുക ഇനി അതുമല്ല ബോഡി വെയിറ്റ് ട്രെയിനിങ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മസിൽ ലോസ് ഉണ്ടാകും ഈ മസിൽ ലോസ് ഏറ്റവും മിനിമലായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് റെസിസ്റ്റൻസ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിമ്മിൽ പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫുട്ബോളേഴ്സ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ജിമ്മിൽ പോകാതിരിക്കാൻ റെക്കമെൻഡ് ചെയ്യുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും ഇത് ആണ് ഇതിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം ഇതിനേക്കാൾ ലളിതമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പറഞ്ഞു തരാൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുസൃതമായിട്ടുള്ള പ്ലാനുകൾ നമുക്ക് സെറ്റ് ചെയ്ത് തരാവുന്നതാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ് വീണ്ടും നല്ല വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ